നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വരികയുണ്ടായി. നീതി ആയോഗിൻ്റെ ഒരു കണക്കാണ് ഈ ദാരിദ്ര്യരേഖയെ പറ്റിയൊക്കെ ഉള്ളൊരു കണക്കാണ്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെ പറ്റിയുള്ളത്. അപ്പോൾ കേരളമാണ് ഈ ദരിദ്രർ ഏറ്റവും കുറവുള്ള സംസ്ഥാനമെന്നൊരു കണക്ക് വന്നു. ഇത് കേട്ട പാടെ കേൾക്കാത്ത പാതി എന്താ പറയുക, ഇവിടെയുള്ള പിണറായി ഭക്തരും പിണറായി പടയാളികളുമൊക്കെ പിണറായിയുടെ വാഴ്ത്തുപാട്ടുകൾ അങ്ങ് തുടങ്ങി. അവർ മണിക്കൂറുകളോളം ഇതങ്ങ് ആഘോഷിച്ചു. പിന്നെയാണ് ഇവർക്ക് മനസ്സിലായത്, ഇതിൻ്റെ വിശദമായിട്ടുള്ള വാർത്തയൊക്കെ വന്നപ്പോഴാണ് മനസ്സിലായത്, ഇത് 2015-16 കാലഘട്ടത്തിലെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നത്. അപ്പോൾ പിന്നെ മുഖം രക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ ഇത് CPMൻ്റെയും കൂടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെയും കൂടെ ആ ഒരു ക്രെഡിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ തുടങ്ങി. കാരണം 2015-2016 ഈ കേരളം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ ആ കാലത്ത് വന്ന ഒരു കണക്കിൽ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിക്കാണ് ക്രെഡിറ്റ് വരേണ്ടത്. പക്ഷേ അത് ആദ്യം തട്ടിയെടുക്കാൻ നോക്കി, പിന്നീട് പിടിക്കപ്പെട്ടു എന്നായപ്പോൾ അവർ കേരളം എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റുകാർക്കും അതിൽ പങ്കുണ്ടു എന്ന തരത്തിലേക്കാക്കി. അങ്ങനെയെങ്കിൽ ഒന്നാം സ്ഥാനത്ത് കേരളം നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും ബംഗാളും ത്രിപുരയും വരേണ്ടതല്ലേ സ്വാഭാവികമായിട്ടും? കാരണം അവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭരിച്ചിരിക്കുന്നതും അതും തുടർച്ചയായിട്ട് ഭരിച്ചിരിക്കുന്നത് CPIM ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ അവരുടെ ഒരു മിടുക്കുകൊണ്ടാണ് കേരളം ഒന്നാമതെത്തിയതെങ്കിൽ ഇത് ഈ കാര്യത്തിൽ. ഞാൻ പല കാര്യത്തിലും ഒന്നാം സ്ഥാനം പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കോവിഡിൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ മരണം നടന്നതിൻ്റെ കേസിൽ നിലവിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ്, ഒന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്. ആ ഒരു കാര്യത്തിൽ കൂടി ഇനി ഒന്നാം സ്ഥാനം കിട്ടാനുണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതാണ് സംശയം, ഇവരുടെ ഒരു മിടുക്കുകൊണ്ടാണ് ഈ ദരിദ്രരുടെ എണ്ണം കേരളത്തിൽ കുറഞ്ഞത് എങ്കിൽ ബംഗാളിലും ത്രിപുരയിലും എന്താണ് സംഭവിച്ചത്? നിങ്ങൾ തന്നെയല്ലേ അവിടെ ഭരിച്ചത്? ഇവിടെ 5 വർഷം നിങ്ങൾ, 5 വർഷം കോൺഗ്രസ്, അങ്ങനെയാണ്. ഇത്തവണ മാത്രമാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചില ഞൊടുക്ക് പരിപാടിയൊക്കെ കാണിച്ച് നിങ്ങളുടെയൊക്കെ അണികളെ പറ്റിക്കാം, അതിനുള്ളൊരു ശ്രമമായിരുന്നു ഇന്നലെ നടന്നത്. കേവലം മണിക്കൂറുകളുടെ മാത്രം ആയുസ്സും ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ കാലമാണ്. വളരെ പെട്ടെന്ന് തന്നെ പൊട്ടി തകരുകയും ചെയ്തു. സ്വാഭാവികം എന്നേ പറയാനുള്ളൂ, കാര്യം അവരുടെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അവർ ഒരു ആവേശകുമാരന്മാരാണ്. കേട്ട പാടെ കേൾക്കാത്ത പാടെ. ഈ നീതി ആയോഗ് എന്ന് പറഞ്ഞ സംഗതി കേന്ദ്രത്തിൻ്റെയാണ്, അല്ലെങ്കിൽ കേന്ദ്ര സ്ഥാപനമാണ് എന്ന് പറയാം. അതൊരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണെങ്കിലും അത് കേന്ദ്രത്തിൻ്റെ, അത് സംസ്ഥാനങ്ങൾക്കൊന്നുമല്ല, കേന്ദ്രത്തിൻ്റെ. അതേപോലെ തന്നെ ഒരു സ്വതന്ത്ര ഭരണ സംവിധാനമൊക്കെ ഉള്ളതാണ് CAG, കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇവർ ഒരേ സമയം തന്നെ ഈ നീതി ആയോഗിനെ അങ്ങ് വാഴ്ത്തിപ്പാടി. കാരണം കേരളം നമ്പർ 1 ആണെന്ന് പറഞ്ഞല്ലോ. അതേ നാവുകൊണ്ട് തന്നെ CAGയെ അവർ ചീത്തയും വിളിച്ചു. എന്താ കാര്യം? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. CAG എന്താ പറഞ്ഞത്? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CAG പറഞ്ഞു, ഇവിടുത്തെ കിഫ്ബി, നമ്മുടെ പഴയ കയർവഴി ശാസ്ത്രജ്ഞൻ്റെ അഭിമാന സംഗതിയാണ് ഈ കിഫ്ബി എന്ന് പറഞ്ഞ സംഗതി. കിഫ്ബി മൊത്തം ഉടായ്പാണെന്നും ഏറ്റവും കൂടുതൽ ഈ എന്താ പറയുക, കടത്തിൽ നിന്ന് കടക്കണിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്ന സത്യം ഈ CAG തുറന്നു പറഞ്ഞു. പക്ഷേ അപ്പോൾ വികസനത്തിന് തടയാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ CAG ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് CAGയുടെ മുന്നിൽ ആർക്കെതിരെ എങ്ങനെ ഏതവസരത്തിൽ എന്ത് പ്രതികരിക്കണം എന്ന് ഇതുവരെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് യാതൊരു തിട്ടവുമില്ല, യാതൊരു തീർച്ചയുമില്ലാത്ത കാര്യമാണ്. വായി വരുന്ന കോതയ്ക്ക് പാട്ട് എന്നുള്ളതാണ്. ഒരേ സമയം തന്നെ അവർ ഈ നീതി ആയോഗിനെ പുകഴ്ത്തുകയും അതേ നാവുകൊണ്ട് തന്നെ CAGനെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന വിരോധാഭാസം നമ്മൾ കാണുന്നത് അത്തരം ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഇനി ഇത് രണ്ടും അവിടെ നിൽക്കട്ടെ. കേരളത്തിൽ ദരിദ്ര കുറവാണെന്ന് പറയുന്നു. ഈ അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് കേരളം തന്നെയാണ്. ആ അട്ടപ്പാടിയിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടെ കൂടി അവിടെ ചെലവഴിച്ച കോടാനുകോടികൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവിടുത്തെ ഓരോരുത്തരും ലക്ഷപ്രഭുക്കളോ കോടീശ്വരന്മാരൊക്കെ ആവേണ്ടതാണ്. അതുണ്ടായില്ല. ഈ കഴിഞ്ഞ 4 ദിവസം കൊണ്ടും ഏതാണ്ട് 8 പിഞ്ചു കുഞ്ഞുങ്ങൾ, നവജാത ശിശുക്കളാണ് മരണപ്പെട്ടത്. മരണപ്പെട്ടതെന്നല്ല യഥാർത്ഥത്തിൽ പറയേണ്ടത്, കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ കൊലപ്പെടുത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതേ സംഭവങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇതേ കാര്യങ്ങൾ വടക്കെവിടെയെങ്കിലും ആണ് നടത്തിയതെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ നിന്നുണ്ട്. ആ മാതൃഭൂമിയിലുള്ള ഒരുത്തനുണ്ടല്ലോ, അയാൾ ഇങ്ങോട്ട് വന്നിരുന്നിട്ട് ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാറെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ നാടക ഡയലോഗ് പോലെയൊക്കെ അടിച്ച് ബാല കണക്ക് കാണിച്ചൊക്കെ ചെയ്തില്ലേ. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, പിഞ്ചു കുഞ്ഞുങ്ങൾ കരഞ്ഞ് ശ്വാസം കിട്ടാതെ മരിക്കുന്ന ഇന്ത്യ, അട്ടപ്പാടിയിലെ ആദിവാസികൾ. ഈ അട്ടപ്പാടി എന്നുള്ള സ്ഥലം വേറെ എവിടെങ്കിലും ആയിരിക്കണം, എന്നാലേ ഇതുപോലുള്ള അഭ്യാസങ്ങൾ കാണാൻ പറ്റൂ. ഇവിടെ കേരളത്തിലായതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. അതുപോലെ UPയിലോ ഗുജറാത്തിലോ ഒക്കെ ആയിരുന്നെങ്കിൽ,
വല്ല അട്ടപ്പാടി നഗരമോ അട്ടപ്പാടി പ്രദേശമോ ഒക്കെ പറഞ്ഞാണ് ഈ സ്ഥലപ്പേരും. അത് പുറത്തെവിടെങ്കിലും ആയിരുന്നെങ്കിൽ ഈ ഈ മാന്യൻ ദേഹം വന്നിട്ട് ഇങ്ങനെ ഇരുന്നുണ്ട്. പിഞ്ചു കുട്ടികളുടെ നിലവിളികൾ വാനിലുയരുന്ന ഇന്ത്യ, ശ്വാസം കിട്ടാതെ വിശപ്പ്ന്ന് പട്ടിണി കിടന്ന് മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഇന്ത്യ, മോദി ഇനിയെങ്കിലും കണ്ണു തുറക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരേ അംഗം ഒരു അഭ്യാസമായിരുന്നു. പക്ഷേ മിണ്ടുന്നില്ല. എന്താ കാര്യം? പ്രഭുത്വ കേരളത്തിലാണ്. 4 ദിവസം കൊണ്ട് 8 പിഞ്ചു കുഞ്ഞുങ്ങൾ. ഇവിടുത്തെ പോലീസിൻ്റെ കാര്യങ്ങൾ, കഥകൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. തുടരെ തുടരെ ഇവിടെ പോലീസ് എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് വലിയ തെറ്റുകുറ്റങ്ങളൊക്കെ വന്നാൽ, അതെ അല്ലെങ്കിൽ ജീവൻ തന്നെ പോകത്തക്ക രീതിയിലുള്ള, ജനങ്ങളുടെ ജീവൻ തന്നെ പോകത്തുള്ള തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ പോലീസിൻ്റെ കുറ്റമാണ്, ഭരണാധികാരികൾക്ക് കുറ്റമൊന്നുമില്ല. അവർ തന്നെ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ CPI പോലീസിനെതിരെ പറയും, CPMലുള്ളവർ തന്നെ പോലീസിനെ കുറ്റപ്പെടുത്തും, പോലീസിൻ്റെ തലപ്പത്തുള്ളവരെ കുറ്റപ്പെടുത്തും. ഇനിയിപ്പോൾ അട്ടപ്പാടി ശിശുമരണം ഉണ്ടായി, ആരുടെ കുറ്റമാണ്? ഉദ്യോഗസ്ഥരുടെ കുറ്റമാണ്. അങ്ങനെ ഈ പറയത്തുള്ള ആദ്യം നമ്മൾ ആരെങ്കിലും പറയുന്നത്, പ്രതിപക്ഷത്തുള്ളവർ പറയുന്നതിന് മുമ്പ് തന്നെ അവരങ്ങ് തുടങ്ങും ഉദ്യോഗസ്ഥരുടെ കുഴപ്പമാണ്. ഇനി ഇതേ സംഗതി അങ്ങ് UPയിലോ ഗുജറാത്തിലോ മറ്റെവിടെങ്കിലും ബീഹാറിലോ ഒക്കെ ആയിരുന്നെങ്കിലോ അവിടുത്തെ മുഖ്യമന്ത്രി രാജിവെക്കാൻ പറയാം ആദ്യം തന്നെ. പറ്റുമെങ്കിൽ മോദി ഷുഡ് റിസൈൻ എന്നുള്ള സുഡാപ്പികളുടെ ഡയലോഗ് കേൾക്കാം. അത് മോദി കറക്റ്റായിട്ടുള്ള രീതിയിൽ നിന്നുള്ളത്, അവർക്ക് വേറെ ഇതാണ്, റിജൈൻ എന്നൊക്കെയാണ് പറയുന്നത്. മോദി ഷുഡ് റിജൈൻ, റിസൈൻ ചെയ്യണമെന്നാണ് പറയുന്നത്. സുഡാപ്പികൾ അങ്ങനെയാണ്, അവരുടെ വാക്കുകൾ അങ്ങനെയാണ്. ഇതാണ് നമ്മൾ കുറേ കാലം കൊണ്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഡർട്ടി പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഗതി. മലയാളികൾ ഭയങ്കര പ്രബുദ്ധരാണ്. എങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മളൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താലും ഇവർക്കതൊന്നും മനസ്സിലാവണമെന്നില്ല. ഹലോ മലയാളികളെ, ചെവി തുറന്ന് കേൾക്കണം. നമ്മുടെ സ്വന്തം നാട്ടിൽ പാലക്കാട് അട്ടപ്പാടിയിൽ 8 നവജാത ശിശുക്കളാണ് പോഷകാഹാരത്തിൻ്റെ കുറവുകൊണ്ട് കൊല്ലപ്പെട്ടത്, മരണപ്പെട്ടതെന്നല്ല കൊല്ലപ്പെട്ടത്. പുറത്തെവിടെങ്കിലും ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോവൂ അല്ലേ? അങ്ങനെ തന്നെ ഇരിക്കാം അല്ല. എന്താ പറയുക, ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറയുകയാണെങ്കിൽ 4741 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 8.72 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിൽക്കുന്നത്. മരണം 28. എല്ലാ ദിവസവും 28, 40, 50 ചില സമയത്ത് ദിവസങ്ങളിൽ 100 ആയിട്ട് ഇപ്പോഴും ഇവിടെ കുറവൊന്നുമില്ല. ഈ പോക്ക് പോവുകയാണെങ്കിൽ മഹാരാഷ്ട്രയും പിന്തള്ളിക്കൊണ്ട് ആ കാര്യത്തിലും കേരളം 1 കുറച്ച് മുന്നേ കൂടി ദേശാമേനയുടെ ഒരു പഴയ പത്ര കട്ടിങ്സ് കണ്ടതേ ഉള്ളൂ, കോട്ട കെട്ടി കേരളം. ഇങ്ങനെയാണ് കോട്ട കെട്ടിയത് എന്ന് ഈ വൈകിയെങ്കിലും മനസ്സിലായല്ലോ. എന്തായാലും ഈ കോവിഡിൻ്റെ പേരിലും അതിനോടനുബന്ധിച്ചുള്ള കിറ്റ്, 350 രൂപയുടെ കിറ്റ് കൊടുത്തുമൊക്കെയാണല്ലോ ഈ 2 ഭരണത്തിലേറെ നിൽക്കുന്നത്. നിങ്ങൾക്ക് ആ കോവിഡ് മൂലം നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ തീർച്ചയായിട്ടും, പക്ഷേ സാധാരണപ്പെട്ട ഒരുപാട് ജീവനുകൾ വില കൊടുക്കേണ്ടി വന്നു. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയെങ്കിലും ഈ തള്ളൊക്കെ മാറ്റിവെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ, പ്രവർത്തിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല, പ്രവർത്തിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി മാത്രമാണ് എന്നൊരു സംസാരമാണ് പൊതുവെ ഉണ്ടാകുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്, എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഭരിക്കണം, എന്നാലേ നിങ്ങൾ ഈ പറയുന്ന പോലത്തെ കമ്മ്യൂണിസ്റ്റ് ആവും. പല വിമർശകരും പറയുന്നു VS സച്ചിദാനന്ദൻ ഭരിച്ചിരിക്കുന്ന ആ സമയം വരെയായിരുന്നു കുറച്ചെങ്കിലും കമ്മ്യൂണിസം ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നതെന്ന്. ഇപ്പോൾ അങ്ങനെയൊരു സംഗതി ഇല്ലായിരുന്നു, ചില മത പ്രീഡനങ്ങൾ മാത്രമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പൊതുവെയുള്ള വിമർശനം. ഈ വിമർശനം നമ്മളെയൊക്കെ വിട്ടേക്കു, നമ്മളൊക്കെ ചെറിയ ചെറിയ പാർട്ടികൾ. ചില ആളുകളൊക്കെ അത് ഫാക്റ്റ് വെച്ച് തന്നെ വിമർശിക്കുമ്പോൾ അതിൽ നിന്ന് കൊള്ളാവുന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇനിയെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.